എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ഗണിതശാസ്ത്രമാണ്, മാത്തമാറ്റിക്സ് ആണ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് മാത്സിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഭിന്നസംഖ്യകളെ കുറിച്ചാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ആലോചിക്കുക, എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ഭിന്നസംഖ്യകൾ എന്നറിയപ്പെടുന്നത്. അതായത് എയും ബിയും ആയിട്ട് രണ്ട് നമ്പറുകൾ കാണുന്നതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ഭിന്നസംഖ്യകൾ എന്നറിയപ്പെടുന്നത്. എ എന്ന് പറയുന്നതിന്റെ അംശം അഥവാ ന്യൂമറേറ്റർ ആയിരിക്കും, അംശം അഥവാ ന്യൂമറേറ്റർ ആയിരിക്കും എന്നെന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ഛേദം അഥവാ ഡിനോമിനേറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. എ ബൈ ബി ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പറുകളാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ഭിന്നസംഖ്യകൾ എന്നറിയപ്പെടുന്നത്. എ എന്നറിയുന്നത് അംശം അഥവാ ന്യൂമറേറ്റർ ആയിരിക്കും, ബി എന്നറിയുന്നത് ഛേദം അഥവാ ഡിനോമിനേറ്റർ ആയിരിക്കും. ഇതിലൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ബി ഒരിക്കലും എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. ബി ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ട് വരുന്ന നമ്പർ മാത്രമേ എന്തായിട്ട് അറിയപ്പെടുത്തുള്ളൂ, ഭിന്നസംഖ്യകളായിട്ട് അറിയപ്പെടുത്തുള്ളൂ. പ്രധാനമായിട്ടും ഭിന്നസംഖ്യകൾ എത്ര തരം ഉണ്ടെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഭിന്നസംഖ്യകളുള്ളത്. ഭിന്നസംഖ്യകൾ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തെ കേസ് സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ, രണ്ടാമത്തെ കേസ് വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അടുത്ത മൂന്നാമത്തെ കേസ് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്നുള്ള തരത്തിൽ പ്രധാനമായിട്ടും ഭിന്നസംഖ്യകളെ മൂന്ന് കാറ്റഗറിയിലാണ് തിരിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്തോന്നാണ് നോക്കാം. ഓക്കെ ആണല്ലോ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന നമ്പറാണ് സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ രണ്ട് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് 3/4, 3/4. ഇവിടെ നോക്കുക, അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും. അടുത്ത കേസ് 5/8. ഇവിടെ നോക്കുക, 5 എന്ന് പറയുന്നത് ചെറുതും 8 എന്ന് പറയുന്നത് വലുതായത്. അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ വില എല്ലായ്പ്പോഴും 0 മുതൽ 1 വരെ അകത്തായിരിക്കും. അതായത് 0 ത്തിനും 1 ത്തിനും ഇടയ്ക്കായിരിക്കും ഈ ഭിന്നസംഖ്യകളുടെ എല്ലാം വില എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, സാധാരണ ഭിന്നസംഖ്യ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ള പേര് അറിയപ്പെടുന്നത്. അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്നറിയപ്പെടുന്നത് വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് അതിന് നേരത്തെ നമ്മൾ സാധാരണ ഭിന്നസംഖ്യക്ക് എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതായത് അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളെയാണ് വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അതിന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. അഞ്ചേ ബൈ മൂന്ന്, ഇവിടുത്തെ അംശം വലുതും ഛേദം ചെറുതുമായിരിക്കും. അടുത്ത 7/4, ഇവിടുത്തെ ഛേദം എന്ന് പറയുന്നത് ചെറുതും അംശം എന്ന് പറയുന്നത് വലുതുമായിരിക്കും. അത്തരത്തിലുള്ള ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നത്തിന്റെ വില എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിനേക്കാളും വലുതായിരിക്കും. ഒന്നിനേക്കാളും വലിയ വിലകൾ വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, വിഷമഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ആലോചിക്കുക, അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എന്നറിയപ്പെടുന്നത് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതാണ്. ഇപ്പൊ പ്രധാനമായിട്ടും ആലോചിക്കുക, ഒരു നമ്പർ പാർട്ടും അതിനോടൊപ്പം ഒരു സിമ്പിൾ ഫ്രാക്ഷൻ, അതായത് ഒരു നമ്പരും അതിനോടൊപ്പം ഒരു സാധാരണ ഭിന്നസംഖ്യയും വരുന്ന ഭിന്നസംഖ്യ രൂപത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കാണും മിക്സഡ് ഫ്രാക്ഷൻ എന്തിലോട്ടാക്കാൻ വേണ്ടിയിട്ട്, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ആക്കാൻ വേണ്ടി, അതായത് മിശ്രഭിന്നത്തിന് വിഷമഭിന്നത്തിലോട്ട് കൺവെർട്ട് ചെയ്യാനും ഇനി വിഷമഭിന്നത്തിന് മിശ്രഭിന്നത്തിലോട്ട് കൺവെർട്ട് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതുകൂടെ ഒന്ന് നോക്കാം. ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്, ഒരു 3/4, 5/2, 3/4, ഇത്തരത്തിൽ ഒരു 3 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സാധാരണ ഭിന്നസംഖ്യ, അടുത്ത വിഷമ ഭിന്നസംഖ്യ ഏതാണ്, അടുത്ത മിശ്ര ഭിന്നസംഖ്യ ഏതാണ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കുക, കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകൾ നമ്മൾ എന്തെന്നറിയപ്പെടും, അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകൾ നമ്മൾ എന്തെന്നറിയപ്പെടും, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പൊ ഇതായിരിക്കും എന്തെന്നറിയപ്പെടുന്നത്, വിഷമഭിന്നസംഖ്യാ രൂപം എന്നറിയപ്പെടുന്നത്. അതായത് ഒന്നുകൂടെ ആലോചിക്കുക, അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, വിഷമഭിന്നസംഖ്യ അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഇനി നമ്മൾ സാധാരണ ഭിന്നസംഖ്യ ഏതെന്ന് നോക്കാം. അപ്പൊ വേറെ ഒന്നും ഇപ്പൊ ബോർഡിൽ ഇല്ല, തൽക്കാലം ഇതിലൂടെ നോക്കിയാൽ മതി. 3/4 കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക, അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യകളാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, സാധാരണ ഭിന്നസംഖ്യ എന്നറിയപ്പെടുന്നത്. അതായത് അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യ, അതായത് ഈ ഭിന്നസംഖ്യകളുടെ വില എന്ന് പറയുന്നത് 0 മുതൽ 1 ഇടയ്ക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, സാധാരണ ഭിന്നസംഖ്യ എന്നറിയപ്പെടുന്നത്.
അടുത്ത കേസ് നമ്മൾ നോക്കുന്നത് ഒന്നുകൂടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഫിനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ആലോചിക്കാനുള്ള കേസ് ഫിനസംഖ്യകളുടെ വില എന്ന് പറയുന്നത് ഒന്നിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ഫിനസംഖ്യകളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, വിഷമഫിനസംഖ്യ അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ഒരു നമ്പർ പാർട്ടും ഒരു സാധാരണ ഫിനസംഖ്യയും വരുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്, മിശ്ര ഫിനം എന്നറിയപ്പെടുന്നത്. ഓക്കെയാണല്ലോ. നോക്കാൻ പോകുന്നത് മിശ്ര ഫിനത്തിന് എന്തിലോട്ട് കൺവെർട്ട് ചെയ്യാനാണ്, വിഷമഫിനത്തിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് മിക്സഡ് ഫ്രാക്ഷനെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുക, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് ഫസ്റ്റ് നമ്പർ 3, 4, 1. അപ്പോഴും മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഫിനം എന്തോന്നാണ് നോക്കുക, ഒരു നമ്പർ പാർട്ടും അതിനോടൊപ്പം ഒരു സാധാരണ ഫിനസംഖ്യ രൂപം വരുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്, മിശ്ര ഫിനം എന്നറിയപ്പെടുന്നത്. ഇതിനെ നമ്മൾ വിഷമഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്യുക എന്നുള്ളത്, വിഷമഫിനം എന്ന് എന്തെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുക. വിഷമഫിനം എന്ന് പറയുന്നത് അംശം വലുതും ഛേദം ചെറുതുമായിട്ട് വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, വിഷമഫിനം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത് കൺവെർട്ട് ചെയ്യുന്നതിന് ആദ്യം നോക്കാനുള്ള കേസ് തന്നിട്ടുള്ള ഛേദം അതുപോലെ എടുത്തെഴുതുക. ഓക്കെ, തന്നിട്ടുള്ള ഛേദം ഇവിടെ 4 ആണ്, ആ 4 അതുപോലെ എടുത്തെഴുതുക. അടുത്ത കേസ് ആദ്യ കിടക്കുന്ന ഛേദവും നമ്പർ പാർട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഗുണനം നടത്തുക, 4 × 3 ചെയ്യുക, അതിനോടൊപ്പം അംശം കൂട്ടിക്കൊടുക്കുക. ഓക്കെ ആണല്ലോ. 4 × 3 + 1, 4 × 3 എത്രയായിരിക്കും, 12. 12 + 1 എത്ര വരും, 13 വരും. അടുത്ത കേസ് ഛേദം അതുപോലെ എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അത് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം, ഛേദം അതുപോലെ എടുത്തെഴുതുക, എന്നിട്ട് തന്നിട്ടുള്ള ഛേദവും നമ്പർ പാർട്ടും തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് അതിനോടൊപ്പം എന്ത് കൂട്ടിക്കൊടുക്കുക, അംശം കൂട്ടുക. ഓക്കെ ആണല്ലോ. അപ്പം 4 × 3 = 12 + 1 = 13. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള വിഷമഫിനസംഖ്യ എന്ന് പറയുന്നത് 13/4 ആയിരിക്കും. ഓക്കെ ആണ്, അസംശയം ഉണ്ടോ? അപ്പൊ ആലോചിക്കുക, വിഷമഫിനത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കേസ് നോക്കുക. ഇവിടുത്തെ അംശം എന്ന് പറയുന്നത് വലുതും ഛേദം എന്ന് പറയുന്നത് ചെറുതുമാണ്. അത്തരത്തിലുള്ള ഫിനസംഖ്യകളാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, വിഷമഫിനസംഖ്യ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണോ. അടുത്ത കേസ് 5, 7, 2. ആ മിശ്ര ഫിനത്തിനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുക, വിഷമഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്യുക. അപ്പൊ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള ഛേദം അതുപോലെ എടുത്തെഴുതുക, എന്നിട്ട് ഛേദവും തന്നിട്ടുള്ള നമ്പർ പാർട്ടും തമ്മിൽ ഗുണിക്കുക, അതിനോടൊപ്പം എന്ത് കൂട്ടുക, അംശം കൂട്ടിക്കൊടുക്കുക. ഓക്കെ ആണല്ലോ. 7 × 5 = 35 + 2 = 37 / 7 അതായിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ കിടക്കുന്ന വിഷമഫിനസംഖ്യയുടെ പ്രത്യേകത ഫിനസംഖ്യയെ മിശ്ര ഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്യാനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതെന്ന് പറഞ്ഞാൽ മിശ്ര ഫിനത്തിനെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുക, വിഷമഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്യുക. അതായത് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു, ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഷമഫിനസംഖ്യയെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുക, മിശ്ര ഫിനസംഖ്യയിലോട്ട് കൺവെർട്ട് ചെയ്യുക. അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുക, മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവെർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ക്രിയകളിലും പോവാം. അപ്പൊ 7/4 എങ്ങനെ കൺവെർട്ട് ചെയ്യാൻ പറ്റും, മിശ്ര ഫിനം രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 7 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര തവണ പൂർണ്ണമായിട്ട് അടങ്ങും എന്നുള്ള കേസ് നോക്കുക. അപ്പം 1, 4, 4 ആയിരിക്കും വരുന്നത്. ബാലൻസ് എത്ര വരും, റിമൈൻഡർ 3 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ഫിനസംഖ്യ എങ്ങനെ വരും എന്ന് ചോദിച്ചാല് ഹരണഫലം നമ്പർ പാർട്ടായിട്ട് നമ്മൾ എഴുതും. ഹരണഫലം എടുത്ത് എന്തായിട്ട് എഴുതുക, നമ്പർ പാർട്ടായിട്ട് എടുത്ത് എഴുതുക. ഛേദം എടുത്ത് 4 അതുപോലെ ഛേദമായിട്ട് തന്നെ എഴുതുക. കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതുക, അംശം ആയിട്ട് എഴുതുക. അപ്പൊ ആലോചിക്കുക, 1, 4, 3. ഇനി നമുക്ക് തിരിച്ച് ഈ കിടക്കുന്ന മിശ്ര ഫിനത്തിന് എന്തിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം, കിട്ടിയ ഉത്തരം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് വിഷമഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം. 1 × 4 ചെയ്യും. 1 × 4 എത്ര തന്നെയാണ്, 4. അതിനോടൊപ്പം എത്ര കൂട്ടുന്ന, 3 കൂട്ടുന്ന. അപ്പം 7/4 എന്നുള്ളൊരു ഉത്തരത്തിലോട്ട് എത്തും. ഓക്കെ ആണല്ലോ. വിഷമഫിനത്തിനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യാനാണ് പഠിക്കുന്നത്, മിശ്ര ഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ ആണോ, സംശയം ഉണ്ടാക്കിയാലും. ഇനി അടുത്ത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 8/3 എന്ന് പറയുന്ന വിഷമഫിനത്തിനെ നമ്മൾ എന്തിലോട്ട് കൺവെർട്ട് ചെയ്യുക, മിശ്ര ഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്യുക. അപ്പം 8 എന്ത് ചെയ്യുക, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ എത്ര തവണ പൂർണ്ണമായിട്ട് അടങ്ങും, 2 × 3 = 6 ആയിരിക്കും വരുന്നത്. ഓക്കെ, ബാലൻസ് എത്ര വരും, 2 വരും. സംശയം ഉണ്ടാക്കുകയും. അപ്പം 2, 3, 6 ബാലൻസ് എത്ര വരെയാണ് ചെയ്യുന്ന, 2 വരെയാണ് ചെയ്യുന്നത്. അപ്പൊ കിട്ടുന്ന ഹരണഫലം എന്തായിട്ട് എടുത്ത് എഴുതുക, നമ്പർ പാർട്ടായിട്ട് എടുത്ത് എഴുതുക. ഛേദം അതുപോലെ എടുത്ത് എഴുതുക. അവിടെ കിടക്കുന്ന ഛേദം 3 ആണ്, ആ ഛേദം അതുപോലെ എടുത്ത് എഴുതുക. ശിഷ്ടം റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതുക, ന്യൂമറേറ്റർ അഥവാ അംശം ആയിട്ട് എടുത്ത് എഴുതുക. ഇനി നമുക്ക് ഈ ഒരു മിശ്രഫിന രൂപത്തിന് എന്തിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം, വിഷമഫിനത്തിലോട്ട് കൺവെർട്ട് ചെയ്ത് നോക്കാം. 3 × 2 = 6, 6 + 2 = 8. 8/3 എന്ന് തന്നെ എന്ത് കിട്ടും, ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. ഇപ്പൊ കുറച്ചുകൂടി എക്സാമ്പിളുകൾ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് നോക്കുക.